അരസര മണിക്കൂർ വൈകുന്നേരത്തി പെണ്ണുമ്പിള്ളയുടെ വെട്ടുകൊണ്ട് ആണ്ട് വരൂ. ഞാനല്ല, അത് ശരി. അപ്പൊ എന്നല്ലാർന്ന വെട്ടി? അയ്യോ ചേട്ടാ, രക്ഷിക്കണേ. എന്താ ചേച്ചി? എന്റെ കെട്ടിയവനെ ഏത് നേരം മൊബൈലിൽ വിളിച്ച് ശൃംഗരിച്ചോണ്ടിരിക്കുന്ന നീയാണ് ഹരി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചേ അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാ, അല്ലാതെ ആണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയല്ല. അല്ല ചേച്ചി, അത് പിന്നെ എന്താണെന്നറിയോ? ഞാൻ ശരി, അപ്പൊ നീയാണല്ലേ ഇവളുടെ കെട്ടിയ? അപ്പൊ ഞാനല്ല മിണ്ടരുത്. ഇവിടെ ആണായ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം, അല്ലാതെ ഒരു മൊബൈൽ വാങ്ങി കൊടുത്ത് കണ്ട ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ അഴിച്ചു വിടുകയല്ലേ വേണ്ടത്. ഇനി മേലാ ഇവളെ കെട്ടിയവനെ ഫോൺ ചെയ്തെന്നറിഞ്ഞാ അരിഞ്ഞിട്ടും തന്നെ. നീയൊക്കെ ജനിച്ച് വീടിനായി മൊബൈൽ ഫോൺ കൊണ്ടാണോ? നിന്നെ പോലെ ഒരു താടകയുടെ ഭർത്താവാണെന്ന് കരുതി ആ പെണ്ണുമ്മളോട് പറഞ്ഞു പോയ എന്നാണെന്ന് കേട്ടോ. അയ്യടാ, ഭർത്താവാൻ കണ്ടിട്ട് അതേ നല്ല ഒന്നാന്തര ചുള്ളന്മാരായ ഒരു ഡസൻ ലവേഴ്സ് എനിക്കുണ്ട്. അതിനിടയിലെ പുട്ടുകുറ്റി പോലെ ഒരുത്തൻ. മൊബൈൽ ഫോണിൽ കൂടെ ചക്കരെ പാലെ തേനെന്നൊക്കെ വിളിക്കുമ്പോ അവന്റെയൊക്കെ ധാരണ ഇവൾ ഐശ്വര്യറായി എന്ന്. എന്നാ ഈ പറയുന്നവന്മാർ എന്തായാലും ഇവളെ നേരിട്ട് കണ്ടാലോ. ആ നിമിഷം എൻഡോ സൾഫാനിൽ മുഖ്യ മുന്തിരിങ്ങ മേടിച്ചു തന്ന ആത്മഹത്യ. നന്നായി ഓടിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടായിട്ടോ. ഡ്രൈവിംഗിൽ ഞാനൊരു സംഭവം, ഏത് വണ്ടിയും ഓടിക്കും. എന്താ പേര്? മൈ നെയിം ഈസ് അജിത് കുമാർ. അതുകൊണ്ട് എനിക്ക് എന്റെ മുഖം ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവന്റെ മുഖം തൊക്കെ പഞ്ചര അടിച്ച് നിൽക്കാണ്ട് പറ്റിക്കേറ്റ് കൊടുക്കാം. കൂട്ടുകാരൻ നല്ല തമാശക്കാരല്ല, തമാശ തമാശ. അതെ ടയർ വഞ്ചറായി, ഇങ്ങനെ പോകില്ലട്ടോ, എല്ലാവരും അറിയിക്കും. ഇനി ടയർ മാറ്റിയിട്ടാ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയോ. അയത്തെ അതെ, അഞ്ചു കൊല്ലം ഓടുകയല്ലേ ഒരു ടയർ? അതിന് ഇത് ആറ് കൊല്ലമായിട്ടുള്ളോ? ആറ് കൊല്ലമായോ? ആറഞ്ച് മുപ്പതാ, എന്തായാലും എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് പോവുകയല്ലേ? തുറക്കാനല്ല പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടിക്ക് ഇന്ന് പഞ്ചർ അങ്ങനെ നേരുള്ളൂ? ഓ, അങ്ങനെയുണ്ടോ? ഞെളിഞ്ഞിരിക്കാതെ വന്ന് സ്റ്റീറിംഗ് മാറിയിട, അല്ലേ ടയർ മാറിയിട, തിരിഞ്ഞു പോയി. ചേച്ചി ടിക്കറ്റ് എടുത്താർന്ന ചേച്ചി? ആരും പിടിക്കണ്ട. ആദ്യം നിന്റെ വണ്ടിയുടെ ടയറാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരാക്കില്ല. രാവിലെ ഞാനൊരു ബാറും പിഴിഞ്ഞു വന്ന കൊച്ചാവം. ഇത് എന്തൊരു കഷ്ടാടി, വണ്ടി എന്നും പഞ്ചറാണല്ലോ. പുതിയൊരു ടയർ വാങ്ങാൻ നിന്റെ ഷാരൂഖ് ഖാനോട് പറഞ്ഞൂടെ. നോക്കിയാലോ എന്റെ നല്ല ഐശ്വര്യമുള്ള മുഖാണ് കേട്ടാ. നല്ല കാലം വരാൻ തോന്നുന്നുണ്ട്. ലെറ്റണ വെച്ചാട്ടെ. നല്ല രാജകുമാരൻ തന്നെ. നേരിട്ടുള്ള ഗ്ലാമർ ഫോട്ടോ കിട്ടിയാവോ? നിനക്കിനി വെച്ചടി വെച്ചടി കേട്ടാണ് മോനെ. നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടില്ല, ലോട്ടറി അടുക്കില്ല, കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനേ ഇടയില്ല. പക്ഷേ ഒളിച്ചോടി പോയ നിന്റെ സ്വന്തം ഭാര്യ
കാമുകനെ ഉപേക്ഷിച്ച് ഇന്നക്ക് മൂന്നാം പക്കം നിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും മോനെ. ഒരുമാതിരി ചങ്കിക്കൊള്ള വർത്തമാനം പറയരുത്. ആ ഒഴിയാപാത പോയി കിട്ടിയ എന്റെ സന്തോഷത്തിൽ നാലെന്ന അടിച്ച് ഞാൻ അർമാദിച്ചിരിക്കുമ്പോഴാ ആ ഒരുമ്പിട്ടോളും മടങ്ങി വന്ന കാര്യം പറയുന്നത്. കാലത്ത് തന്നെ എന്റെ വായിലിരിക്കുന്ന കേൾക്കണ്ടെങ്കിൽ ഇപ്പോ ലക്ഷണം പറയാൻ വന്നേക്കണേ. രണ്ട് കീരടിക്കണ്ട കാശും പോയി. മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ, അത് നടക്കുവോ ഇല്ലയോ എന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കയറ്റി തന്നാ മതി. നോക്കടി, മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യറായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ. ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നു പോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എനിക്ക് കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കളി മോശമില്ല. നവരത്നം തന്നെ കിട്ടു. അരി വറക്കാനറിയോ? അരി വറക്കാനറിയാവോ? പറയാ. അഥവാ വറക്കാനറിയാമെങ്കിൽ പച്ചരി വറുത്തു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോഹവല കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തേന് അടുപ്പ് കൂട്ടി വറക്കണോട്ടു. ഇന്നത്തോടു കൂടി തന്റെ വായിലോട്ടം ചോര ഊച്ചി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി കുടിക്കണ്ട കോപ്പനിട്ടുപ്പേ. കിന്നരി ചെന്ന് സമയം കളയത് വേഗം വരണോട്ടോ. വാ. ഇതുപോലെയുണ്ട് ഞരമ്പ് രോഗികള്. വെറുതെ നിനക്ക് എന്താ പറയണ്ടെന്ന് പറഞ്ഞേ. ഷാരൂഖ് എന്ത് തീരുമാനിച്ചു? എന്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോ അടുത്തിട്ട് പോണം. എന്ത് പറഞ്ഞാലും ഒരു തമാശ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കൊന്നാളയും. നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അടുത്തയാഴ്ച ഭഗവതിക്കാവൊരു ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരെ തുറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഷാരൂഖ് തീരുമാനിക്കേണ്ടത്. അല്ല, വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. ഓ അയ്യോ, നീയായിരുന്നു. എന്താ ഇത്ര ലാലോചന? കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ, അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു, ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയുന്നു. സന്തോഷമുള്ള കാര്യല്ലേ, പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം. എന്താ? അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ചവടെ കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്ട്രിമാരെ കഴിച്ചാലോ രഹസ്യമായിട്ട്. നടക്കില്ല മോനെ. ഭഗവതിപുരത്തെ പെൺകുട്ടി അവള് വിശ്വനും കൂട്ടരും അടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. ഈ ഗതികേട് ലോകത്ത് മറ്റാർക്കും സംഭവിക്കരുത്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക വല്ലാത്തൊരു ദുർഗതിയാ. ബിരിയാണിയും പഴവും മുട്ടയും. ഒരു വഴിക്ക് പോകുമ്പോ വിശന്നിട്ട് പോകണ്ടല്ലോ. ഇനി തുടങ്ങാം. ആരെങ്കിലും ഒരാളും കൂടെ കഴിക്കാനുണ്ടായിരുന്നു, എന്ത് രസമായെന്നെ. ചാകാൻ നേരത്ത് ഒരു തെണ്ടിയും കൂട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊന്നും ഇല്ലേ? ആ ഇതിലോ. ആ ഏ ചതിച്ചു ആ ഹോട്ടലുകാരൻ സതീശൻ എന്നെ ചതിച്ചു. അല്ല, അവൻ പണ്ടേ ഉടായിപ്പാണെന്ന് എനിക്കറിയാം.
അല്ലേ പിന്നെ നാല് ചിക്കമ്പറയുടെ കാശ് മേടിച്ചവൻ രണ്ട് ചിക്കമ്പറ വെക്കൂ. എടാ സതീഷ, ഞാനൊന്ന് മരിച്ചോട്ടടാ, നിനക്കിട്ട് ഞാൻ പണി തരുവടാ. നീ ആ വിഷയം വിട്. പാതിരാത്രിക്ക് എന്താ ഈ വണ്ടി ഇവിടെ? അകത്ത് വെട്ടമുണ്ടല്ലോ. വാശാനെ നമുക്ക് നോക്കാം. എടാ ചന്തു, ഞാൻ ചാകാൻ പോടാ. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ആശാനെ, ഭഗവതി എടുത്ത പെങ്കൊച്ചനെയാണ് ഇവൻ പ്രേമിക്കുന്നത്. അതെ, വിശ്വന്റെ നാടാ. അവിടെ ഒരു പെണ്ണു പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വിശ്വനും കൂട്ടനും സമ്മതിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവരെ കൊത്തി അറിയും. ആശാനെ, ഇവൻ എന്റെ സ്വന്തം കൂട്ടുകാരനാ, പേര് ഷാരൂഖ്. എടാ ഇട, നിനക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പുലി നിന്നെ സഹായിക്കും. ഇട, ഇവൻ ഇനി നിന്റെ കൂടെ കൂട്ടുകാരനാ. പൗരം പൗരം വടക്കര കീഴ്, പൗരം 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 വടക്കര കീഴ്, പൗരം 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 ആ പൗരം കേറ 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 കേറ. അതാ നിങ്ങൾ എന്നാ കേറാത്തെ? ഞങ്ങൾ വരുന്നില്ല. എന്താ, എങ്ങനെ വിശ്വസിച്ച് കേറും? വണ്ടിയുടെ അടുത്തിട്ട് പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. ഒരു ഗുണ്ടേ ഷാരൂഖേ, ഈ ഗുണ്ടേ എന്തിനാ വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നത്? ഇവൻ ഗുണ്ടെന്നല്ല, പിന്നെ ആരാ? കലക്ടർ ആണോ? പിന്നെ മാർക്കറ്റിൽ വെട്ടും കുത്തുമായി നടക്കുന്നവനെ ഗുണ്ടെന്നല്ലാതെ വേറെന്താ വിളിക്കാ? കവിതയ്ക്ക് ആള് തെറ്റിയതാ. ഇവൻ തങ്കം പോലുള്ള ഒരു ചെറുപ്പക്കാരനാ. വേണ്ട, ഒന്നും പറയണ്ട. ഒന്നാം തരം ഒരു ക്രിമിനൽ ഇവൻ. അങ്ങനെ പറയല്ലേ കവിത, പാവ ഇവൻ. പിന്നെ അടിയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന ഇവന് വേണ്ടിട്ടല്ല. പിന്നെ തെറ്റ് കണ്ടാ ഇവൻ പ്രതികരിക്കും, ചിലപ്പോ അടിച്ചൊന്നും ഇരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ഭഗവതിപുരത്തുള്ള ആൾക്കാരെക്കാളും എന്തുകൊണ്ട് നല്ലവനാ. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്നവനുമാ. ഓ, നിങ്ങൾ വന്ന് കേറ, നീ കേറ. ആ പോരായി.